നാലു വർഷം തുടർച്ചയായി തോൽക്കാതെ കളിച്ച ഒരു റൊമാനിയൻ ക്ലബിന്റെ കഥയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, കൂടുതലൊന്നും പറയുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. സ്റ്റീവ ബുക്കറിസ്റ്റ് എന്ന് പറയുന്ന റൊമാനിയൻ ക്ലബാണ് ഈ റെക്കോർഡ് ഇട്ടിട്ടുള്ളത്. നാലു വർഷമാണ് അവർ അവരുടെ അൺബീറ്റൻ റണ് നടത്തിയിട്ടുള്ളത്. ആർസെനലായിരുന്ന ഏറ്റവും കൂടുതൽ അൺബീറ്റൻ റൺ നടത്തിയ ക്ലബ് എന്ന രീതിയിൽ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് അവരുടെ അവകാശവാദങ്ങൾ കൊണ്ടും തെളിവുകൾ കൊണ്ടും ഈ റൊമാനിയൻ ക്ലബ് ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുകയാണ്. ലോക ഫുട്ബോളിൽ തന്നെ ഏറ്റവും അൺബീറ്റൻ റണ് നടത്തിയ ടീം എന്ന റെക്കോർഡും സ്റ്റീവ ബുക്കറിസ്റ്റ് എന്ന് പറയുന്ന റൊമാനിയൻ ക്ലബ് നേടിയിട്ടുമുണ്ട്. സ്റ്റീവ ബുക്കറിസ്റ്റ് എന്ന് പറയുന്ന ഈ റൊമാനിയൻ ക്ലബ് 1985 മുതൽ 1989 വരെ ഏകദേശം 4 വർഷത്തോളം തന്നെയാണ് അവരുടെ അൺബീറ്റൻ റണ് നടത്തിയത്. ആ സമയത്ത് അവരായിരുന്നു ഫുട്ബോൾ ലോകത്തെ വിറപ്പിച്ചിരുന്ന ഒരു ടീമും എന്ന് വേണമെങ്കിൽ പറയാം. ആകെ 119 മത്സരങ്ങളാണ് അവർ ഈ 4 വർഷത്തിനിടയിൽ കളിച്ചത്. അതിലൊരു തോൽവി പോലും ഉണ്ടായിട്ടില്ല. പിന്നെ 104 ലീഗ് മത്സരങ്ങളും 15 കപ്പ് മത്സരങ്ങളുമാണ് അവർ കളിച്ചിട്ടുള്ളത്. അങ്ങനെ അവരുടെ ഈ 4 വർഷത്തെ അൺബീറ്റൻ റണ്ണിൽ നിന്ന് 5 ലീഗ് കിരീടങ്ങൾ അവർക്ക് നേടാൻ സാധിച്ചു. ചുരുക്കി പറയുകയാണെങ്കിൽ ആ 4 വർഷത്തിൽ അവർ കളിച്ച എല്ലാ ലീഗിലെ കിരീടങ്ങൾ അവർക്ക് നേടാൻ സാധിച്ചു. പിന്നെ 4 റൊമാനിയൻ കപ്പും അവർക്ക് നേടാൻ സാധിച്ചു. അതും ഒരു തോൽവി പോലും ഇല്ലാതെയാണ് ഈ നേട്ടങ്ങളെല്ലാം അവർ കൈവരിച്ചത്. ഇവരുടെ ലീഗ് മത്സരത്തിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഈ 4 വർഷത്തെ അൺബീറ്റൻ റണ്ണിൽ 102 മത്സരങ്ങളാണ് അവർ കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 86 വിജയം അവർക്ക് നേടാൻ സാധിച്ചു. പിന്നെ 16 സമനിലയും അവർക്ക് നേടാൻ സാധിച്ചു. ഇത് ചക്കയ്ക്ക് സംഭവിച്ചതോ അഥവാ ഭാഗ്യം കൊണ്ട് ജയിച്ചു പോയ ടീമൊന്നുമല്ല ഇത്. അവർ കളിച്ചിട്ട് തന്നെയാണ് അവർ ജയിച്ചത്. അത് ഗോൾ പെർ മാച്ച് എന്ന് പറയുന്നത് കണക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3 ഗോൾ പെർ മാച്ച് എന്ന രീതിയിലാണ് ജയിച്ച കളികളിലെ പെർ മാച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമനിലയായ കളി നോക്കുകയാണെങ്കിൽ 2 ഗോൾ പെർ മാച്ച് എന്ന രീതിയിലാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കളിച്ച കളികളിലൊക്കെ നല്ല രീതിയിൽ ഗോൾ അടിച്ചുകൊണ്ട് തന്നെയാണ് അവർ ജയിച്ചിട്ടുള്ളത്. ജയിച്ച കളിയിൽ ശരാശരി നോക്കുമ്പോൾ 3 ഗോൾ എന്ന രീതിയിലാണെങ്കിൽ മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ 5 ഗോളിനും 8 ഗോളിനൊക്കെ ജയിച്ച ചരിത്രവും ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് കളിച്ച് ജയിച്ച ടീം തന്നെയാണ് ഈ റൊമാനിയൻ ക്ലബ്ബ്. അതുകൊണ്ട് തന്നെ 4 വർഷത്തിൽ നിന്ന് പല നേട്ടങ്ങളും അവർക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. യൂറോ കപ്പിൽ കളിക്കുന്ന സമയത്ത് അവരുടെ ക്യാപ്റ്റൻ പോലും ഇല്ലാത്ത സമയത്ത് ബാഴ്സലോണ എന്ന് പറയുന്ന ആ വമ്പൻ ക്ലബിനെ തോൽപ്പിക്കാൻ അവർക്ക് സാധിച്ചു. അതുമാത്രമല്ല ഫൈനലിലെ ഷൂട്ട് ഔട്ട് നടക്കുന്ന സമയത്ത് ബാഴ്സലോണയ്ക്ക് 1 ഗോൾ പോലും അവരുടെ പോസ്റ്റിലേക്ക് അടിക്കാൻ സാധിച്ചുമില്ല. അത് യൂറോ കപ്പിൽ അവർക്കൊരു വലിയൊരു നേട്ടമായി. അത് യൂറോ കപ്പ് എടുക്കാനും അവർക്ക് ആ സമയത്ത് സാധിച്ചു. അത് മാത്രമല്ല ഒരു പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 1 ഗോള് പോലെ അടിക്കാത്ത ടീം എന്നൊരു ചീത്തപ്പേര് ബാഴ്സലോണയ്ക്ക് വരാനും ഇവർ കാരണമാണ്. എന്തായാലും 4 വർഷത്തോളം അവർ അൺബീറ്റൻ റൺ നടത്തിയ സമയത്ത് പല നേട്ടങ്ങളും അവർക്ക് നേടാൻ സാധിച്ചു. എന്നാൽ ഇപ്പോൾ വലിയൊരു ക്ലബ് അല്ല എങ്കിലും അവരുടെ ആ കാലഘട്ടത്തിൽ അവർ നല്ലൊരു ക്ലബ്ബ് തന്നെയായിരുന്നു. അങ്ങനെ വലിയൊരു അൺബീറ്റൻ റണ്ണാണ് അവർ ഈ 4 വർഷത്തിനുള്ളിൽ കാഴ്ചവെച്ചത്. ഫുട്ബോൾ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ റെക്കോർഡിട്ട ഒരു ക്ലബ്ബും ഇത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടുന്ന സമയത്ത് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാം നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കിടിലെ വീഡിയോ ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സൺ സ്പോർട്സ്.